ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ ആണ് പരിചയപ്പെടുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ആവശ്യമില്ലാണ്ട് നമ്മൾ ഉപയോഗശൂന്യമാക്കി കളയുന്ന വസ്തുക്കൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം നിർമ്മിക്കാമെന്നുള്ള രീതിയിലാണ്. ഇത് ഈർക്കലാണ് കേട്ടോ, നമ്മുടെ ചൂലിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈർക്കലാണ്. പക്ഷേ ഇത് ഷോപ്പീസ് കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ വീടുകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെക്കുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു സാധാരണ ലിക്കറിൻ്റെ കാലി ബോട്ടിലാണ് കേട്ടോ. അപ്പം അതിൽ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതായി ഈർക്കിൽ കളർ ചെയ്തിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു മിറിൻ്റ ബോട്ടിലാണ്. മിറിൻ്റ ബോട്ടിലിനെ കൊണ്ട് ഒരു ഷോക്ക് വെക്കുന്ന രീതിയിൽ, ഷോക്കേഴ്സിൽ വെക്കുന്ന രീതിയിൽ ചെയ്തെടുത്തതാണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു പേപ്പർ സൈക്കിളാണ്. പേപ്പർ കൊണ്ട് ഒരു സൈക്കിളാണ്. കണ്ട്രോളും സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേസ്റ്റ് മെറ്റീരിയലാണ്. അടുത്തത് ഒരു ലിക്കറിൻ്റെ ബോട്ടിലാണ്. ഇത് കോഴിമുട്ടയാണ് ഉണ്ടോ, കോഴിമുട്ടയുടെ പൊട്ടിയ തൊലിയാണ്. അത് കളർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശേഷം ഈ ഒരു ബോട്ടിലിന് ഇങ്ങനെ നൂലൊക്കെ വച്ച് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഗമ്മ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോക്കേഴ്സിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇതൊരു കാർഡ്ബോർഡ് ബോക്സാണ്. നമ്മുടെ ഷൂ ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ്. ശേഷം അത് ഉപയോഗശൂന്യമായിട്ട് നമ്മൾ കത്തിച്ച് കളയോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അല്ലേ കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ ഇതൊരു വള്ളമാണ്, കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വള്ളം. നമ്മൾ വള്ളം കളിക്കൊക്കെ കാണാറുള്ള വള്ളമാണ് കേട്ടോ. നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിൽ. ആ സിനിമകളിലൊക്കെ മിക്ക സിനിമകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരിതാണ്. ഈ രാജകീയമായിട്ടുള്ള അവതരണങ്ങളൊക്കെ നടക്കുന്ന സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന തരം വള്ളമാണിത് കേട്ടോ. ഓക്കെ, ഇത് കാർഡ്ബോർഡ് ബോക്സാണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇത് കുറച്ച് ചുളിഞ്ഞു പോയി കേട്ടോ, കാരണം ഞാൻ ഒരു ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചുളിഞ്ഞു പോയതാണ്. ഇത് ചിരട്ടയാണ്. നമ്മൾ ഇത് കുറച്ചും കൂടി ചിരട്ട നന്നായിട്ട് വൃത്തിയാക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ സമയക്കുറവ് കാരണം അന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല, ഒരു കോമ്പറ്റീഷന് വേണ്ടി ചെയ്തപ്പം. അപ്പോൾ ഇത് ചിരട്ടയാണ്. ശേഷം ഉള്ളിത്തൊലിയാണ്. അതിൻ്റെ മേലെ കറിവേപ്പില ഉണക്കിയിട്ട് കറിവേപ്പില ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേസ്റ്റ് പേപ്പറാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റ് പേപ്പർ. അതുകൊണ്ട് ഫ്ലവറാണ്. ഒരു ഷോപ്പീസ് തന്നെയാണ്, ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽ. ഇതും അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ, കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനകത്ത് ശേഷം ഇതുപോലെ കളറ് കൊടുത്തിരിക്കുകയാണ്. ശേഷം ഗ്ലൂഗണ്ണ് വെച്ച് ഡിസൈൻ ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഉപയോഗിച്ചത് എന്തിനാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഇത് ഇതിനകത്ത് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വീഡിയോ ക്ലിയറായിട്ട് ക്ലാരിറ്റി ആയിട്ട് കിട്ടണില്ല, പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ഇതിനൊരു എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഇനി കാലിയായിട്ടുള്ള അമൃതാജിൻ്റെ പെട്ടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ ശേഖരിച്ച് വെച്ചതിന് ശേഷം ഡോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇരുതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാർഡ്ബോർഡ് ബോക്സിനുള്ളിലായിട്ട്. ഇതുപോലെ നമുക്ക് അമൃതാഞ്ചിൻ്റെ വിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലേഹ്യങ്ങളൊക്കെ വാങ്ങുന്ന ബോക്സ് കൊണ്ടൊക്കെ നമുക്ക് കളർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ബാഗിൽ വെച്ചിട്ട് ചുളിഞ്ഞു പോയതാണ് കേട്ടോ. ഇത് ഇതുപോലെ, ഇത് നമുക്ക് ഒരു മയിലിൻ്റെ പീലിയായിട്ട് സങ്കല്പിക്കാം. പീലി വിരിച്ച് നിൽക്കുന്ന മയിലിൻ്റെ പീലിയായിട്ട് സങ്കല്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിന്ദു കല്യാണങ്ങളിലൊക്കെ താലം ഏന്തി വരുന്ന സമയത്ത് താലത്തിനകത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, ശ്രദ്ധിക്കുക. അത് നമുക്കിതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്വല്ലറി കളക്ഷൻ നമുക്കൊന്ന് കാണാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ജ്വല്ലറിയുടെ കളക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. കമ്മലായിട്ടും മാലയായിട്ടും അതുപോലെ തന്നെ രാഖി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓണത്തിലേക്ക് വേണ്ട മയിൽപ്പീലി പോലെയുള്ള കമ്മലുകളും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടോ. താങ്ക് യു.